ഈ അടുത്ത കാലത്തായി ഈ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ വളരെയധികം ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് വ്ളോഗുകൾ ചെയ്യുന്നവരുടെ. ഒരു നീണ്ട തിര തന്നെയാണ് ചാലക്കുടിയിലേക്ക് ചേനത്ത് നാട്ടിലേക്ക് എത്തുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. മറ്റൊന്നുമല്ല, മണിച്ചേട്ടൻ്റെ വീടും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയുന്നതിന് വേണ്ടി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം വളരെയധികം സന്തോഷം തന്നെയാണ്. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുത നിങ്ങളറിയിക്കുകയാണ്. കാരണം ഈ വന്ന് പറയുന്ന ഈ വ്ളോഗിലൂടെ അവതരിപ്പിക്കുന്നവർ യാതൊരു തരത്തിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല അവരത് അവതരിപ്പിക്കുന്നത്. അവിടുന്ന് ഇവിടുന്നും എവിടെ നോക്കിയോ വന്നുകൊണ്ട് അവർക്ക് തോന്നിയതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വ്ളോഗിലൂടെ മുഴുവനും അവർ പങ്കുവയ്ക്കുന്നത്. ഉദാഹരണമായി ഇവിടെ മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷയുടെ കാര്യം പറയുന്നുണ്ട്. അത് മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷയല്ല എന്നുള്ള വസ്തുത ആദ്യം മനസ്സിലാക്കുക. അത് മണിച്ചേട്ടൻ ഞങ്ങളുടെ മൂത്ത സഹോദരനായ വേലായുധൻ ചേട്ടൻ്റെ മകനായ സിനേഷിന് വേണ്ടി വാങ്ങി കൊടുത്ത വാഹനമാണത്. അത് 100 എന്ന നമ്പറിലാണ് രജിസ്ട്രേഷൻ നടത്തിയെന്നുള്ള കാര്യം സത്യമാണ്. മണിച്ചേട്ടൻ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷകൾ ലാംബർട്ട ഓട്ടോറിക്ഷകളാണ്. ആ ഓട്ടോറിക്ഷകൾ ഇന്നില്ല. മുസ്തഫ സൺസ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷയാണ് മണിച്ചേട്ടൻ ഓടിച്ചിരുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന കാലം ഏതാണെന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൂടെ ഇവിടെ ഇപ്പോൾ ഒരു കാരാവാൻ കടക്കുന്നുണ്ട്. ആ കാരാവാൻ തമിഴ്നാട് രജിസ്ട്രേഷനാണ്. അത് പ്രളയത്തിൽ മുങ്ങിപ്പോയത് കൊണ്ടാണ് അതൊരു ഉപയോഗശൂന്യമായി മാറിയത്. തന്നെയല്ല, അതിനി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവസ്ഥയിലല്ല കാരാവാൻ്റേത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ പടിപടിയായി ചെയ്തു വരാനായിട്ടുള്ള സാഹചര്യം, അത് ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രത പോലെയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അതിനപ്പുറത്തേക്ക് ആ വണ്ടിക്കുള്ളിൽ നുഴഞ്ഞു കയറി ഇവിടെയെല്ലാം നശിച്ചു പോയി പൊടിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വളരെയധികം മാനസികമായി വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി. ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് മണിച്ചേട്ടൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നും അദൃശ്യനായ ഒരാൾ നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു വീഡിയോ കാണുന്നു. ആ വീഡിയോ അവതരിപ്പിക്കാൻ വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഫോട്ടോയും മറ്റു പലതര രൂപത്തിലും അവതരിപ്പിച്ചതായി കാണുന്നുണ്ട്. അപ്പം ഇതെല്ലാം വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആ വീഡിയോയിൽ വളരെ കൃത്യമാണ് ആ വീടിൻ്റെ അടുത്തുള്ള തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് മുകളിലിരിക്കുന്ന ഒരു വ്യക്തി ഇരിക്കുന്നത് വളരെ വ്യക്തമാണ്. എന്നിട്ട് പോലും അവിടെ ആരൊക്കെയോ ഉണ്ടെന്നുള്ള രീതിയിൽ കുപ്രചരണം നടത്തുന്ന രീതിയിലാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ വീഡിയോയ്ക്ക് അവരുടെ വ്ളോഗിന് വ്യൂവേഴ്സിനെ കൂട്ടുക എന്നുള്ള തന്ത്രമാണ് ഇതിലൂടെ നടക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഇവിടെ ചാലക്കുടിയിൽ വന്നിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ടാവും. അവർക്കെല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ഒരു സാഹചര്യമാണ്. ചില ആളുകൾ മണിച്ചേട്ടൻ നാടൻ പാട്ട് പഠിച്ചത് തൊട്ടടുത്തുള്ള ഒരാളുടെ അടുത്ത് എന്നുള്ള രീതിയിലൊക്കെ വ്ളോഗ് ഇട്ടിരിക്കുന്നത് കണ്ടു. മണിച്ചേട്ടൻ ഇന്നവരെ ഒരാളുടെ അടുത്തും നാടൻ പാട്ട് പഠിച്ചിട്ടില്ല. അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ ഉള്ള പാട്ടാണ് പാടുന്നത്. പലവരും പാടിയത് അനുകരിക്കാറുണ്ട്. ഏതെങ്കിലും വ്യക്തികൾ പാടുന്ന പാട്ട് കേട്ടുകൊണ്ട് അദ്ദേഹം പാടാറുണ്ട്. അതല്ലാതെ എൻ്റെ ഓർമ്മയിൽ, ഇപ്പം ഞാനും മണിച്ചേട്ടനും തമ്മിൽ 5 വയസ്സിന് വ്യത്യാസമാണ്, എൻ്റെ ഓർമ്മയിൽ മണിച്ചേട്ടൻ ഒരാളുടെ അടുത്ത് പാട്ട് പഠിക്കാൻ പോയതായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾക്കോ നാട്ടുകാർക്കോ ആർക്കും തന്നെ അറിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വ്യാജമായ പ്രചരണങ്ങൾ ഇത്തരം യൂട്യൂബ് ചാനലേഴ്സ് നടത്തുന്നുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ അറിയണം എന്നുള്ള സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വ്യാജമായ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലും ചൂടപ്പം പോലെ വിറ്റഴിയുന്നതിന് വേണ്ടി പല പല കാര്യങ്ങൾ ഇവർ പലതും സത്യം അറിയാതെ തുറന്നു പറയുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത നിങ്ങൾ അറിയിക്കണം. നിങ്ങളതിൽ വഞ്ചിതരാകരുത്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ നേരിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് പൊതുജന മധ്യത്തിലേക്ക് ഇത് വല്ലാത്തൊരു വിഷമമായി മാറിയിട്ടുണ്ട്. നമ്മളിതിനെ തട ഇടുകയാണെങ്കിൽ അവർ നമ്മൾക്കെതിരാവും, പിന്നെ നമ്മൾക്കെതിരെയായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് മിണ്ടാനും വയ്യ, മിണ്ടാതിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ സത്യം തുറന്നു പറയുന്നത്. പ്രിയപ്പെട്ട കലാകാരൻ്റെ കുടുംബത്തെയും വീടിനെയും കാണാൻ വരുന്നവർ വരിക, പക്ഷേ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് കാലിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട്
അപേക്ഷ നടത്തുകയാണ് പ്രിയപ്പെട്ട വ്ളോഗേഴ്സിനോട്. നിങ്ങൾ വന്ന് സത്യസന്ധമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയത്, വായിൽ തോന്നിയത് കോതക്കപ്പാട്ട് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.